അല്ല സാർ ഗണപതി വട്ടം എന്ന പേരുണ്ടോ അവിടെ കേട്ടിട്ടുണ്ടോ നോക്കൂ സുചയ ഇത് സത്യം പറഞ്ഞാൽ ഒരു എലക്ഷൻ സ്റ്റാൻഡിനപ്പുറം ഞാനിതിനെ ഒരു വലിയ പ്രശ്നമായിട്ടോ ഒരു ചർച്ചയായിട്ടോ ഒന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല വയനാട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് അവിടെ ആൾക്കാർ അവിടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം അവരുടെ ജീവൻ പ്രശ്നങ്ങളുമായിട്ടാണ് അവിടെ ഒരു സ്ഥലത്തിനൊക്കെ ഒരു വലിയ പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് മാറ്റത്തിനൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എനിക്കത്ര ഒരു ധാരണയില്ല കാരണം ഇപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ പേര് പേരിപ്പോൾ ഗണപതി വട്ടമാക്കിയാലും സുൽത്താൻ പേര് പേരിപ്പോൾ സുൽത്താൻ ബത്തരിയെ നിലനിർത്തിയാലേ അവിടെ ആനയുടെ പ്രശ്നമോ അവിടെ റോഡിന്റെ പ്രശ്നമോ ഏ അവിടെ കാട്ടു മൃഗശല്യമോ ഏഹ് അല്ലെങ്കിൽ അവിടുത്തെ രാത്രികാല നിരോധനം ഒന്നും മാറാൻ പോകുന്നില്ല ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് ഇത് സുരേന്ദ്രന് വയനാട്ടിൽ ഒരു ചർച്ചാ വിഷയമാക്കാൻ ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കും കാരണം നമ്മൾ സ്വന്തം ജനിച്ച് വളർന്ന ഒരു സ്ഥലം നമ്മൾ പരിചയമുള്ള ഒരു സ്ഥലം ഒരാൾ വന്ന് പെട്ടെന്ന് ഞാൻ ജയിച്ചാൽ മാറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ചർച്ചാ വിഷയമാകും കാര്യത്തിനകത്ത് ഒരു ഒരു ഇതുമില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് കാരണം ഈ ഗണപതി വട്ടം എന്ന് പറയുന്ന പേര് പണ്ട് കാലം ഉണ്ടാവാം അല്ലെങ്കിൽ ഗണപതി സർക്കിൾ എന്നൊക്കെ പണ്ട് ഉണ്ടാവാം ഇപ്പം ഇവർ പറയുന്നത് ഇപ്പോൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ടിപ്പു സുൽത്താൻ്റെ അധീന കാലയളവിൽ അവിടെ പിന്നെ അവരുടെ ആയുധപ്പൊരയായിരുന്നു ഈ പറയുന്ന ഗണപതി വട്ടവും അതിനോട് ചേർന്നിട്ടുള്ളത് കാരണം ഗണപതി ക്ഷേത്രം നിൽക്കുന്ന ഭാഗം വരെ ഈ പറയുന്ന ടിപ്പു സുൽത്താൻ്റെ പിന്നെ ആയുധപ്പൊരയായിരുന്നു അപ്പോൾ അത് ആ സമയത്തിന് ശേഷം വന്ന ബ്രിട്ടീഷുകാർക്ക് അവർക്ക് പറയാൻ എളുപ്പം എപ്പോഴും ആ ഗണപതി പട്ടായിരിക്കില്ലല്ലോ കാരണം അവർക്കപ്പം ടിപ്പു വേണം അവിടെ ചർച്ചാ വിഷയമായി ഇപ്പൊ നമ്മൾ ഹൈക്കോടതി ഈ ജംഗ്ഷനെ നമ്മൾ ഹൈക്കോടതി ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഹൈക്കോടതി ഹൈക്കോടതിയോട് വന്നുകൊണ്ടാണ് ഈ മുമ്പ് ജംഗ്ഷൻ്റെ പേര് ഹൈക്കോടതി ജംഗ്ഷൻ എന്നായിരിക്കുമോ അല്ലല്ലോ അപ്പോൾ നമ്മളവിടെ ഹൈക്കോടതി വന്നു അപ്പോൾ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവിടെ അറിയപ്പെടുന്ന സംവിധാനം എന്ന് പറയുന്നതും അവർ കൂടുതൽ ചർച്ച ചെയ്യേണ്ട സംവിധാനങ്ങളും പ്രശ്നങ്ങളും എന്ന് പറയുന്നത് ആ പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ എന്താണ് ആയുധപ്പുറയോ അല്ലെങ്കിൽ പിന്നെ അതിനോട് ചേർന്നുള്ള സംവിധാനങ്ങളോ ആയിരിക്കാം അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ സംസാരം അങ്ങനെ മാറിയാണ് പിന്നെ സുൽത്താൻ ബത്തേരി അല്ലേ സുൽത്താൻ ബാറ്ററി മാറി സുൽത്താൻ ബത്തേരിയായി എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് പൊതുവേ വയനാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നതും വയനാട്ടിലാവും പക്ഷേ ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ അവിടെ ഒരു ബത്തേരി മാറി ഗണപതി വട്ടം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുപോയത് ഈ പറയുന്ന ഒരു സ്റ്റാൻഡിന് വേണ്ടിയിട്ടും ചർച്ചയാക്കാൻ വേണ്ടിയിട്ടും ഞാനിവിടെ മത്സരിക്കുന്നുണ്ട് എന്ന് നാലുപേർ അറിഞ്ഞോട്ടെ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് മാത്രമായിരിക്കാം പക്ഷെ അതുകൊണ്ട് സുരേന്ദ്രൻ അവിടെ ഒരു ഇരുപതിനായിരം വോട്ട് കൂടുതൽ കിട്ടുമോ അല്ലെങ്കിൽ കുറവ് കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യം ശരിയാണ് ബത്തേരിയുടെ ഒരു അല്ലെങ്കിൽ ബത്തേരി മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ കൂടുതൽ ആദിവാസികൾ കുറുമർ പിന്നെ കുറിച്ചിയർ ചെട്ടി സമുദായം ഇവിടെയൊക്കെ ആയിരുന്നു അവിടെ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പം ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നതും പിന്നെ അതുപോലെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ആ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ പുരാതന കാലം തുടങ്ങിയിട്ട് അവിടെ ഉള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ ആ ഗണപതി ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വന്ന് ഗണപതി വട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അത് ഇന്നത്തെ കാലത്ത് അത് മാറ്റണോ അങ്ങനെ മാറ്റേണ്ടിയോ അല്ലെങ്കിൽ സുരേന്ദ്രൻ വന്നിട്ട് ഇപ്പം ഞാൻ ഗണപതി വട്ടം എന്ന് മാറ്റിയാൽ മാറ്റാം എന്ന് പറയുന്നതിലൊന്നും ഇപ്പോഴത്തെ കാലയളവിലൊരു ഔചിത്യം ഇല്ല എന്നെനിക്ക് തോന്നുന്നു അത് ഒരിക്കലും വോട്ടിനെ സ്വാധീനിക്കുന്ന ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനൊരു ചർച്ച ഉണ്ടാക്കാൻ സുരേന്ദ്രൻ കഴിഞ്ഞു നമ്മൾ തന്നെ ഇപ്പോൾ എത്ര ദിവസമായി രണ്ട് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്നലെ സംസാരിച്ചു ഇന്ന് സംസാരിച്ചു നാളെ രാവിലത്തെ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം ഗണപതി വട്ടത്താണെന്ന് പറയുന്നത് അങ്ങനെയാണ് പുള്ളി പോസ്റ്റർ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ നാടിൻ്റെ പേര് മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോൾ അപ്പോൾ ഒരു കാരണവശാലും അത് പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ സുരേന്ദ്രൻ ജയിക്കാൻ പോകും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് അത് ജയിച്ചാൽ മാത്രമാണ് പേര് മാറുക എന്നറിയുന്നത് അപ്പം ചർച്ച അപ്പുറം ഈ പറയുന്ന പിന്നെ ഈ എലക്ഷനിൽ പിന്നെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഞാനതിനെ കാണാണ്